ബട്ടറിൽ കുളിപ്പിച്ച സാധനമാണ്. ബട്ടറാക്കി റിച്ച് ബട്ടറി ഫീലാണ്. മട്ടൻ ബൂണ, മട്ടൻ ബൂണയും തന്തൂർ റൊട്ടിയും, മട്ടൻ പൊളി മട്ടൻ. ഉദയ ഒന്നുകൊണ്ട് ഉദയ ഒന്നാണ് നമ്മളെ കൂടെ തിന്നാൻ തിന്നാൻ സജ്ജമായിട്ട്. എന്താ മോനെ താജ്, ദത്താജ്. മറ്റേ പണ്ടുകം പറഞ്ഞ മാതിരി ഗേറ്റിന് എന്താ ഒരു മതിലൊക്കെ അത്ത് കറങ്ങുക. അടുത്ത വണ്ടി അതാ പോണത്, രാവിലെ ഒന്നും ഉണ്ട്, എല്ലാ ടൗണിലും ഉണ്ട്, അടക്കി എടുത്തു കൊണ്ടുപോകണം. സംഖ്യ വരുമാനകരം. മുംബൈയിലെ വളരെ ഫേമസ് ആയ സർദാർ പാവ്ഭാജി ഡാം, അമുൽ പാവ്ഭാജി, അമുൽ ജെയിൻ പാവ്ഭാജി, ചീസ് പാവ്ഭാജി, തംസപ്പ്, തംസപ്പ്, കുറെ കാലമായി നാട്ടിലില്ല, അടുത്തു പോയി. പയ സൽമാൻ ഖാന്റെ ബട്ടറിൽ കുളിപ്പിച്ച സാധനമാണ്. ബട്ടറാക്കി റിച്ച് ബട്ടറി ഫീലാണ്. ഓ സംഭവണക്കാണ്, പച്ചക്കറിയാണ്, എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മുംബൈയിൽ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിയ മിയ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നാല് ഈ പാവ, പാവ എന്ന ബണ്ണ്, അത് അത് ഇവിടെ ഇവിടെ പോയാലും കിട്ടും, അത്രയും ജ്യൂസി ടൈപ്പാണ്. എന്താ അതിന്റെ ജ്യൂസ്? ഇതൊരു ജ്യൂസ് നോക്കാൻ നിങ്ങളറിയാം, എവിടെയെങ്കിലും ജ്യൂസ് ഉണ്ടാവുക. പച്ചക്കറി പറ്റാത്ത ആളാട്ടോ, പച്ചക്കറി മിക്സ് ചെയ്തിട്ട് എത്രാമത്തെ പാവാണ്? മൂന്നാമത്തോ? ടേസ്റ്റ് കാരണം ആർക്കാനും പിന്നിട്ട് മിക്സ് ചെയ്യും. അടുത്ത സാധനം ആറെണ്ണായി. സാധനം തീരണമെങ്കിൽ ഇതിങ്ങനെ, അതിപ്പോ ആറാമത്തെ ഏഴാമത്തേറ്റാണ് ഫുള്ള് സെറ്റ് സാധനം. ബിരിയാണി എത്രയാണ്? 588. രണ്ടും ഒരുമിച്ച് കഴിക്കണം എന്നാണ് പറഞ്ഞത്. മലായിപ്പാൻ. നിങ്ങൾ ഏക്കെ കഴിക്കരുത്, ഒറ്റടിക്കുന്നണം. നിങ്ങൾ രണ്ടും രണ്ടാക്കിയാല് മലായ മലായ വിട്ടുള്ളൊരു കളിയില്ല. അപ്പൊ സർദാർ കഴിഞ്ഞു. സർദാർ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് ബസ് കയറാണ്. 10 രൂപ ഇലക്ട്രിക് ബസ്, അതാ പോയി. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നമ്മള് ചതിച്ചു ഗൈസ്, നിർത്തിയില്ല. ടാക്സി വിളിച്ചു ഗൈസ്, ഒരു രക്ഷയില്ല, ബസ്സില്ല. 370 രൂപ ടാക്സി. 360. താജ് ഹോട്ടൽ കേസാത്തെ
ചേട്ടാ ജി ഗേറ്റ് വേ ഗേറ്റ് വേ പറഞ്ഞു താജ് പറഞ്ഞ പോലെ നല്ല വൃത്തിയുള്ള വണ്ടി. ഈ താജ് ഹോട്ടൽ പിന്നുണ്ടായതല്ലേ? അപ്പൊ അടുത്ത സ്റ്റാർട്ട് ഇവിടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ആണ് ഇവിടുത്തെ പറ്റേതാ ചിക്കൻ നിർബന്ധമായിട്ടും 25 rupees റൊട്ടിന്റെ സൈസാണ്. ഈ മട്ടൻ കൂടുണ്ട് ഒരു മട്ടണ പീസ് വീടെടുത്താലോ. ബഗ്ദാദി റെസ്റ്റോറൻറ്റിലെ മട്ടൺ ബുണയും മട്ടൺ ബുണയും തന്തൂർ റൊട്ടിയും. ഐഷ് മട്ടൺ നോക്കി മട്ടൺ പൊളി മട്ടൺ വലി കുറവാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചിക്കൻ കഞ്ചര ചിക്കൻ ഹെവി പീസ് സാലഡാ, ചെറിയ പൈസ ഉള്ളൂ, 170 rupees ഇതിൻ്റെ വില മെനുവിൽ കണ്ടത്. ആ ഗ്രേവി എമ്മ സോഫ്റ്ററോ, നല്ല ഗ്രേവി, നല്ല ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയേക്കണ ഉള്ളിയും തക്കാളിയും. ഈ ഇവിടെ വിലക്കുള്ള മുതലുണ്ട്, സൂപ്പറാണ്. ഓറിക് മട്ടൻ ചായ മട്ടൺ സെയിം ഗുണ മട്ടൺ ഗുണ ടേസ്റ്റ് പറഞ്ഞേ. എന്ത് പറയുന്നു താങ്കൾ? 150 rupees മട്ടൺ 3 pieces. ഇതിന്റെ മട്ടൺ ചിക്കൻ തെറ്റൊന്നുമില്ല, ചിക്കൻ 170 ആണ് മെനു കണ്ടത്. ഇവല്ലരും പോക്കാം. മട്ടൺ രണ്ടാമത് ഓർഡർ ചെയ്തു. റൊട്ടി മട്ടന്റെ ടേസ്റ്റ് കാരണം രണ്ടാമത്തെ സെറ്റ് ഓർഡർ ചെയ്ത് 150 rupees. അടിമുടി തീർന്നു. അതിനും കമ്മിയ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര നിന്നാ അങ്ങനെ അത് വലം വെച്ചാ എന്തെല്ലാം തിന്നു. മട്ടന്റെ രണ്ട് ഐറ്റം ആകെ 1000 rupees. ഉദയ ഒന്നും കൊണ്ടോ, ഉദയ ഒന്നാണ് ഉദയ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെ കൂടെ തിന്നാൻ തിന്നാൻ സജ്ജനായിട്ട് കസറോട്ടെ അല്ലേ അതാണ് താജ്. താജിന്റെ ബാക്ക് താജ് താജ് ഓ ഫോർമാറ്റിക്. ഇതാണ് പഴയ താജ്, അപ്പുറത്ത് പുതിയ താജ്. വർക്ക് അടന്നുകൊണ്ടിരിക്കുക, ഫ്രണ്ട് സൈഡ് പോയേക്കാം. എൻ്റെ മോനെ താജ്, ദ താജ്, ചരിത്രമായ താജ്, മുംബൈ താജ് ഹോട്ടൽ. ഓ ബീച്ച് വ്യൂ എന്നൊക്കെ പറഞ്ഞ യമ്മ ബീച്ച് വ്യൂ. അതായില്ല താജ് താജ് ബൈ അദാനി. പണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഗേറ്റിന് എന്താ ഒരു മതിലൊക്കെ അത്ത് പറഞ്ഞു. ആ ഗേറ്റ് ഇതാ ഡൽഹിയിൽ വേറെ ഗേറ്റ് ഉണ്ടോ? ഇത് ഇന്ത്യ ഗേറ്റോ? രണ്ട് വ്യത്യാസം ഉണ്ട്. അത് ഇന്ത്യ ഗേറ്റ്, ഇത് ഗേറ്റ് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് ബോട്ട് റൈഡ് എന്താ പറഞ്ഞത്? 100 rupees. എത്ര അറിയില്ല ബോട്ട് റൈഡ്.
ആണെങ്കിൽ ബോട്ട് റൈഡ് പോവാം. ഇത് പഴയ താജ്, അത് പുതിയ താജ്. ആ വലിയ കൊട്ടാരങ്ങളറിയാം. വേണ്ടാ, ഡബിൾ ഡെക്കർ ബസ് സൈസിങ് സി എസ് ടി ബസ്. സി എസ് ടി ബസ് തന്നെയാണ്, നമുക്ക് അത് ഫുഡ് അടിക്കണ്ടേ? നമുക്ക് സി എസ് ടി അല്ല, നമുക്ക് പോകേണ്ട ബസ് ഇവിടെയാണോ ചോദിക്കാൻ വേണ്ടി. നമുക്ക് കബാബ് അടിക്കണ്ടേ? തബാനായിട്ട് നടന്ന് നടന്ന് ഓ അങ്ങനെ 1 കിലോമീറ്റർ നടന്ന് ബദ്മിയ കബാബ്, ചിക്കൻ കബാബ് കഴിക്കാൻ വേണ്ടി ബദ്മിയിൽ എത്തിയിരിക്കുകയാണ്. മേലെ താഴ്ത്ത. ആ ചിക്കൻ ബൈദാ റൊട്ടി, വെരും ചൂടാട്ടാ, മരണ റേറ്റാണ്. നമ്മളെ നാട്ടിലെ മുത്തബക്കുമാരെയൊക്കെ ഉണ്ട് ബന്ന് അല്ലെങ്കിൽ റൊട്ടീൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്. ആ ചിക്കൻ കീമാക്കുക, അരച്ച് സ്റ്റഫ് ചെയ്താണ്. അതാ ഉള്ളിൽ നയോ ഉള്ളിയൊക്കെ ഉണ്ട്, നല്ല ചൂടാ. പക്ഷേ ഈ പൈസക്കുള്ള മുതൽ ഇല്ല, മുതൽ മാഫി. ഇത് മലായി ടിക്ക, പക്ഷേ ഞാൻ എൻ്റെ നാട്ടിൽ നമ്മളെ മലായി ടിക്കൻ്റെ കോൺസെപ്റ്റിൽ ഓർഡർ ചെയ്തു. അതൊക്കെ ആ ക്രീം പറഞ്ഞ സാധനമൊന്നും കാണാതെ ഇതൊക്കെ ഇതിൽ ഇട്ടുകണ് ഇട്ട് സോർട്ട് ചെയ്തിക്കണമെന്നൊക്കെയാണ് പറയണത്. മലായി ടിക്ക രസമുണ്ട്, പക്ഷെ വളരെ മൈൽഡാണ്. ഞാൻ ആ ക്രീമിയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് അതിൻ്റേതായൊരു ഡിസപ്പോയിൻമെൻ്റ്. ഭയങ്കര വിലയാണ്, നമ്മൾ 300 ൽ എന്തുകൊണ്ട് വില. ഇതാണ് ചിക്കൻ സീക്ക് റോൾ കേട്ടോ, ഒരൊറ്റ റോളിന് 410 രൂപയ. എൻ്റെ പൊന്നേ നോക്കി, ഞങ്ങൾ 410 രൂപയെ കുറച്ച് ഓവറല്ലേ. ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഈ വിലക്കുള്ള അജനബോ റേറ്റാണ്. പക്ഷെ അതിനുള്ളൊരു മുതൽ ഫീൽ ചെയ്തത് ഭയങ്കര റിവ്യൂ കണ്ട് ഞാൻ പോന്ന കേട്ടോ. അപ്പം പറഞ്ഞാൽ പെട്ടു, അടപടലം പെട്ടു. ഹാ നിങ്ങൾ മേലെ പെടാതിരിക്കുക. ആദ്യം കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാല്ലേ. കഴിച്ചിട്ട് കഴിക്കാൻ പോവാ. ഒരാള് നിന്ന് നിന്നാണ് ഇരിക്കാനുള്ള സാധനം ഇല്ലാതെ പറഞ്ഞില്ല. വിലക്കുള്ള 1000 രൂപയ്ക്കുള്ള ഫണ്ട് കൊടുക്കണോണ്ടല്ല, അതിനുള്ള ഒരു വളരെ മോശമാണ്. ബന്ധു ചെയ്ത സാധനം ആരും സോസ് കൂട്ടുക. ഇപ്പൊ 3 ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തു. ഇതൊക്കെ എനിക്കൊന്നും സ്ട്രീറ്റിൽ നിന്ന് പിന്നെയും വെച്ചോ, സ്ട്രീറ്റ് ഡിപ്പെൻഡ് ചെയ്യാണ് നല്ലത്. നമ്മൾ ഇന്നലെ കണ്ടില്ല, ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. വരുന്നവര് വേദനായിരിക്കാതി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സത്യം പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പല പല റിവ്യൂസും കണ്ട് പോയി പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. ഇതാണ് കഴിച്ചതിന്റെ മൊത്തം ബില്ല് 1216. ഏതായാലും ഇന്നത്തെ മൂഡ് പോയി, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നാളെ പറയാം.